ലഹരി മാഫിയയുടെ കെണിയിൽപ്പെട്ട് ലഹരിക്കടത്ത് നടത്തേണ്ടി വന്നു വന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി മറ്റൊരു പെൺകുട്ടി കൂടി മൂന്ന് വർഷമായി ലഹരിക്കഡമിയായ തന്നെ മാഫിയ പലതവണ കരിയറായി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടവരാണ് തന്നെ കണ്ണിയാക്കിയതെന്നും പെൺകുട്ടി പറയുന്നു മാസങ്ങൾക്ക് മുമ്പേ കുട്ടിയുടെ ലഹരി മാഫിയ ബന്ധം പരാതിപ്പെട്ടിട്ടും മെഡിക്കൽ കോളേജ് പോലീസ് ഗൗരവമായി എടുത്തില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്

മാനസിക അകറ്റാനുള്ള മരുന്നെന്ന പേരിലാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യം പരീക്ഷിച്ചത് ചില ഗ്രൂപ്പ് ഉണ്ട് റോയൽ ഡ്രിക്സ് ഒരാൾ ബാംഗ്ലൂർ ആണ് പിന്നെ കുറച്ച് ആൾക്കാർ ഗോവയിലുണ്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഞങ്ങള് കോഴിക്കോടുള്ള ആൾക്കാരാണ് കേരറാവുമായിരുന്നു പക്ഷെ ഞാൻ അഡിക്റ്റ് ഒന്നുമല്ല കുട്ടിയുടെ കൈകളിൽ ലഹരി ഉപയോഗത്തിനായി മുറിവുണ്ടാക്കിയതിന്റെ നിരവധി പാടുകളുണ്ട് കയ്യിലെ പാടുകളും പെരുമാറ്റത്തിലെ പുരത്തേക്കിടും കണ്ട വീട്ടുകാർ കാര്യം തിരക്കിയപ്പോഴാണ് ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയത് മൂന്ന് മാസം മുമ്പായിരുന്നു ഇത് തുടർന്ന് കുട്ടിയെ ബംഗളൂരുവിലുള്ള പിതാവിനൊപ്പം അയച്ചു അവിടെ നിന്ന് മടങ്ങും വഴി മൂന്ന് ഗ്രാം എം ഡി എം എ കുട്ടി കോഴിക്കോട്ടെ ആവശ്യക്കാർക്ക് എത്തിച്ചു ഇതിന്റെ തെളിവ് സഹിതം രണ്ടു മാസം മുമ്പ് മെഡിക്കൽ കോളേജ് പോലീസിന് പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുക്കാതെ തിരിച്ചയച്ചു സ്കൂൾ അധികൃതരും സംഭവം ഗൗരവത്തിലെടുത്തില്ല അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ ഞങ്ങൾ പോലീസിന് കൊടുത്തു അപ്പൊ പോലീസ് പറഞ്ഞ എന്താ അത് ഒഴിവാക്കിക്കോ പോലീസിനെയൊക്കെ സമീപിച്ചിട്ടും അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും അവർ വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളത് നമ്മുടെ പൊതുസമൂഹത്തിനെ വളരെയധികം ഭീതിപ്പെടുത്തുന്നതാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയുടെ ഡി അഡിക്ഷൻ സെന്ററിൽ അന്വേഷണം തുടങ്ങിയെന്നും സൂചന കിട്ടിയതായും ാണ് കുട്ടിപ്പോൾ ലഹരിക്കെതിരെ വലിയ പോരാട്ടവും ഒക്കെ നടക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് അതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം ഇപ്പോൾ കുടുംബം ആരോപിക്കും പോലെ ഈ സംഭവങ്ങൾ പറഞ്ഞിട്ടും കൃത്യമായ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോ പിന്നെ എന്താണ് ഈ നടപടികളുടെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ തീരുമാനങ്ങളുടെയൊക്കെ ഒരു അർത്ഥം എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യമായി നിൽക്കുന്നത്